വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണോ പൂർണ്ണമായി എന്ന സംശയത്തിന് വേണമെങ്കിൽ ഉത്തരം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ തച്ചങ്കരിക്കെതിരായ അന്വേഷണം. തച്ചങ്കരിയെ അക്ഷരാർത്ഥത്തിൽ ആ കേസിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ ആ ദിവസം പറ്റിയില്ല. എന്തായാലും അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ പൂട്ടിയിരിക്കുകയാണ് തച്ചങ്കരിയെ. അതുപോലുള്ള ഒരു കേസാണ് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാവരും ഈ സർക്കാർ വന്ന കാലത്ത് തച്ചങ്കരിയുടെ തന്നെ ഇടപെടൽ ഈ സർക്കാരിനെ കൊണ്ടുപോകുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളെന്ന മട്ടിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ ഈ നിലയ്ക്കുള്ള നീക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെ അത് ആ ഉദ്യോഗസ്ഥൻ്റെ സ്വതന്ത്രമായ ഇടപെടലിൻ്റെ ഒരു ഉദാഹരണമാണ്. അല്ലേ, അത് ഹർഷൻ, ഇത് വ്യക്തമായ ഒരു ഇതുണ്ട്. തച്ചങ്കരി ഈ സർക്കാരിൻ്റെ കീഴിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗം വഹിക്കുന്നയാളായിരുന്നു. തന്നെയല്ല, അദ്ദേഹം സി പി എം നേതാക്കന്മാരുമായിട്ടൊക്കെ അടുത്ത ആളാണെന്നൊരു സംസാരവും പരക്കെയുണ്ട് സമൂഹത്തിൽ. എന്നിട്ടും തച്ചങ്കരിക്കെതിരെ ജേക്കബ് തോമസ് നടപടിയെടുത്തിരിക്കുന്നു, FIR എഴുതിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജേക്കബ് തോമസിനെ പോലൊരു ഉദ്യോഗസ്ഥനെ ഒരു സ്ഥാനത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാതെയൊന്നും ആയിരിക്കില്ലല്ലോ. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യൂ, ഞങ്ങളുടെ ഒന്നും കൈ നിൽക്കുന്നയാളല്ല. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ജേക്കബ് തോമസ് ഇങ്ങനെ KM മണിക്കെതിരെ ഇന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ ഈ പറഞ്ഞ KM ബാബുവിനെതിരെ ഇന്ന കാര്യങ്ങളുണ്ട്. ഈ ഫയല് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നാൽ അദ്ദേഹം എന്താണ് ചെയ്യുക? നോ പറയുമോ? അങ്ങനെ നോ പറയാനാണോ മുഖ്യമന്ത്രിയെ വിട്ടിരിക്കേണ്ടത്? അങ്ങനെയുള്ള മുഖ്യമന്ത്രിയാണോ നമുക്ക് വേണ്ടത്? പിണറായി വിജയൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ അന്വേഷണത്തെ മൂടി വയ്ക്കാനും പൂഴ്ത്തി വയ്ക്കാനും ശ്രമിക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥനാണ് ഇത് മുൻകൈ എടുത്തിരിക്കുന്നത്. അങ്ങനെ മുൻകൈ എടുത്ത് വരുന്ന ഉദ്യോഗസ്ഥനെ തടസ്സപ്പെടുത്താൻ പിണറായി തയ്യാറായിട്ടില്ല. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇത്തരം പകപോക്കൽ രാഷ്ട്രീയ നിലയിലേക്ക് പോകരുതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന നീക്കങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും വിലയിരുത്താം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാമോലിനും ഐസ്ക്രീമും എടുത്തു നോക്കിയാൽ ആ നിലയ്ക്ക് പകപോക്കൽ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പഴയ ചരിത്രവും ആയി താരതമ്യം ചെയ്ത് നോക്കിയാൽ തിരുവഞ്ചൂരിൻ്റെ ആഭ്യന്തര വകുപ്പിനെ തിരുവഞ്ചൂർ കൈകാര്യം ചെയ്ത രീതി, തിരുവഞ്ചൂർ തന്നെ അത്രയും കടുത്ത നിലപാട് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്ത രീതിയാണോ ഒരു പക്ഷേ ഇപ്പോൾ സർക്കാരിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ആ ആഭ്യന്തര വകുപ്പിൻ്റെ ശൈലി, അതായത് ഉന്നതരായ നേതാക്കളെ പിടികൂടുക എന്ന ശൈലിയിലേക്ക് പോയതുകൊണ്ടാണോ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, കഴിഞ്ഞ ഗവൺമെൻറ് അങ്ങനെ പ്രതികാര മനോഭാവത്തോടുകൂടി ആരോടും പെരുമാറിയിട്ടില്ലല്ലോ. വളരെ ക്ലാരിറ്റിയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നതന്മാരായ പല നേതാക്കന്മാർക്കെതിരെ കേസെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതെല്ലാം വളരെ പരസ്യമായ കാര്യങ്ങളല്ലേ? കേരളം എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഇവിടെ അഡ്വക്കേറ്റ് CP ഉദയഭാനു ആണ് ബിജു രമേശിൻ്റെ വക്കീൽ. അപ്പോൾ ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ FIR. അപ്പോൾ CP ഉദയഭാനു അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ പറഞ്ഞാൽ അത് ന്യായമുണ്ട്. അതേസമയം ഈ പിന്നെ ബിജു രമേശിന്റെ വക്കീല് വന്ന് ഇതിന്റെ അവതാരങ്ങൾ വാഴ്ത്തുന്ന ഞാൻ ഒരു കാര്യം ദാണ്ട അടിവരയിട്ട് പറയുന്നു, കോൺഗ്രസ് പാർട്ടി ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ മനോവീര്യം ഞാൻ പറഞ്ഞ എന്താണ്, അദ്ദേഹം ഒരുപാട് വിജിലൻസ് കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ വിജിലൻസ് കേസുകൾ എടുക്കുന്നതിലല്ല, ആ വിജിലൻസ് കേസുകൾ ആരോപണ വിധേയരായവരെ കൺവിക്ട് ചെയ്യുന്നതിന് ജേക്കബ് ജോർജ്, ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ അഡ്വക്കേറ്റ് CP ഉദയഭാൻ.